ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാംഗോ ചീസ് കേക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിതിൻ്റെ ക്രസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 മാറി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരു സിപ്പ് ലോക്ക് ബാഗിലിട്ട് ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുക്കുന്നത്. അത് ഒരുവിധം പൗഡറായി കഴിഞ്ഞാൽ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ്ചർ നമുക്കൊരു 6-inch കേക്ക് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു സ്പ്രിംഗ് ഫോം പാൻ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ ഒരു ക്രസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കത് റെഫ്രിജറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്കുള്ള ക്രീം ചീസ് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 ounce ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിൽ സോഫൻ ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ഹീറ്റ് പ്രൂഫ് ബൗളിലേക്ക് 1/2 teaspoon ജെലറ്റിനും അതിലേക്ക് 2.5 tablespoon പാലും എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മറ്റൊരു ബൗളിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ജെലറ്റിൻ്റെ ബൗൾ അതിന് മുകളിൽ വെച്ച് ജെന്റിലായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് ഇതുപോലെ നല്ലവണ്ണം മെൽറ്റാവും. അതിനുശേഷം നമുക്കത് നമ്മുടെ ക്രീം ചീസ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. അത് രണ്ടും ജെന്റിലായി ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon ലെമൺ സെസ്റ്റും 1/2 tablespoon ലെമൺ ജ്യൂസും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 cup തണുത്ത ഹെവി ക്രീം എടുത്ത് അതിലേക്ക് 1/2 tablespoon പഞ്ചസാരയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിൽ ഇതുപോലത്തെ പീക്സ് വരുന്നവരെ നമ്മൾ വിസ്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ക്രീം ചീസ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും വളരെ ജെന്റിലായി ഫോൾഡ് ചെയ്യുക. ഒരുപാട് സ്പീഡിൽ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലഫിനെസ് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ക്രീം ചീസ് മിക്സ്ചർ ഇവിടെ സ്മൂത്ത് ആൻഡ് ക്രീമി ആയി റെഡി ആയിട്ടുണ്ട്. ഇതിലത്തെ 1/3 ഭാഗം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കവർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ക്രീം ചീസ് മിക്സ്ചറിലേക്ക് 1/2 cup മാംഗോ പ്യൂറി ഒഴിച്ച് വീണ്ടും നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മുടെ ക്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഈ മാംഗോ പ്യൂറി ക്രീം ചീസ് മിക്സ്ചർ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു സ്പാച്ചുല വെച്ച് അത് ഈവൺ ആയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് നമ്മൾ ഇനി ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിലല്ല. 20 minutes നമുക്കത് ഫ്രീസറിൽ വയ്ക്കാം. 20 minutes ശേഷം ഇതുപോലെ അതൊന്ന് സെമൈ ഹാർഡ് ആയിട്ടുണ്ടാകും. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ 1/3 ക്രീം ചീസ് മിക്സ്ചർ ഇതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതൊന്ന് സ്പാച്ചുല വെച്ച് ലെവൽ ചെയ്യാം. വീണ്ടും അത് കവർ ചെയ്ത് നമുക്കൊരു 20 minutes ഫ്രീസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളൊരു മാംഗോ ജെല്ലിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/4 teaspoon ജെലറ്റിനിൽ 1/2 tablespoon വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 2 teaspoon പഞ്ചസാര ചേർത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് തളിച്ച വെള്ളം ഒരു ബൗളിലൊഴിച്ച് അതിന് മുകളിലായി വെച്ച് വീണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ മിക്സ്ചറിലേക്ക് നമുക്ക് 1/3 cup മാംഗോ പ്യൂറി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമ്മുടെ ഫ്രീസറിലിരിക്കുന്ന ക്രീം ചീസ് മിക്സ്ചറിന് മുകളിൽ അത് കുറച്ച് ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. അതിന് മുകളിലായിട്ട് ഈ മാംഗോ ജെല്ലി ഒഴിച്ച് ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അത് കവർ ചെയ്ത് സെറ്റാവുന്നവരെ റെഫ്രിജറേറ്റ് ചെയ്യുക. അതിന് ചിലപ്പോൾ 2-3 hours ആവശ്യമായി വരും. അങ്ങനെ നമ്മുടെ മാംഗോ ചീസ് കേക്ക് ബേക്ക് ചെയ്യാതെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ആദ്യം ഒരു കിച്ചൺ ടവൽ കുറച്ച് നനച്ചിട്ടോ കുറച്ച് വോമാക്കിയിട്ടോ ഇതിന് ചുറ്റും വയ്ക്കുക. അതിനുശേഷം ഈ പാനിനെ ഒരു ഗ്ലാസ്സിന് മുകളിലായി വയ്ക്കുക. ഈ സമയത്താണ് നമ്മുടെ സ്പ്രിംഗ് ഫോം പാനിൻ്റെ ഒരു ഗുണം അറിയുന്നത്. ഇത് ഇതുപോലെ ജെന്റിലായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും.
ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാംഗോ പീസസും സ്ട്രോബെറീസും മിൻറ്റൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.